ഹലോ, ഈ ഡള്ളായിട്ടുള്ള ഫേസിന് ലുക്കൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് മാസ്ക് എങ്ങനെ യൂസ് ചെയ്യണം നമുക്ക് നോക്കാം. ഞാനിവിടെ മിറാബെല്ലിൻ്റെ ബെറീസിൻ്റെ ഫേഷ്യൽ ഷീറ്റ് മാസ്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഷീറ്റ് മാസ്കിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് വേണ്ടതൊന്ന് ഹൈഡ്രേഷനാണ്. നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം, അപ്പോൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആണെങ്കിൽ ആ മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കാൻ സഹായിക്കും. ഈ നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈസി ടു യൂസ് ആണ്. നമ്മൾ വീട്ടിൽ ഇപ്പോൾ ചെയ്യുന്ന പോലെ ഡി ഐ വൈ ചെയ്യുന്ന പോലെ എന്താ പറയുക, അരയ്ക്കോ അതുപോലെ മിക്സ് ചെയ്യോ ഒന്നും വേണ്ട. ജസ്റ്റ് ഷീറ്റ് മാസ്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ് റിലാക്സ് ചെയ്യോ, ടി വി കാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പണി ചെയ്യണമെങ്കിൽ അതും കൂടെ ചെയ്യാം. പിന്നെ ഈ ഷീറ്റ് മാസ്ക് ഈസി ടു ക്യാരിയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ട്രാവലൊക്കെ ചെയ്ത് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഫേസ് ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഷീറ്റ് മാസ്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സീറം അല്ലെങ്കിൽ എസൻസ് ആയിരിക്കും. അതിപ്പോൾ പല ഫ്ലേവറിലും വരുന്നുണ്ട്. ഹൈലറോണിക്, വൈറ്റമിൻ സി, അതുപോലെ തന്നെ പപ്പായ, കുക്കുംബർ, അങ്ങനെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചുള്ളതും കൂടെ കിട്ടുന്നുണ്ട്. ഓയിലി സ്കിൻ, ആക്നെ പ്രോൺ സ്കിൻ, ഡ്രൈ സ്കിൻ, അങ്ങനെ ഓരോ സ്കിൻ ടൈപ്പിന് അനുസരിച്ചുള്ള ഷീറ്റ് മാസ്കും ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഓരോ ഷീറ്റ് മാസ്കിലും ഇത് ഇതുപോലെ നമ്മുടെ കണ്ണിനും അതുപോലെ ലിപ്സിനുമുള്ള ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ണിൽ ആ ലിപ്സൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി എല്ലാ ഭാഗവും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാനിത് നല്ലപോലെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ സാധാരണ ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഇതുപോലെ ജെയ്ഡ് റോളർ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് ഞാനൊന്ന് മസാജ് ചെയ്യും. ഈ ജെയ്ഡ് റോളർ ഞാൻ നന്നായിട്ട് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് പഫി ഐസ് അതുപോലെ തന്നെ പഫി ഫേസസിൻ്റെയൊക്കെ ഒരു പ്രശ്നമുള്ളവരാണെങ്കിൽ അതൊന്ന് എന്താ പറയുക, നമ്മൾ ലിംഫാറ്റിക് ഡ്രെയിനേജ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ നെക്കിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഫേസ് കുറച്ചും കൂടി ഒരു ബ്രൈറ്റനായിരിക്കും. ഇപ്പോൾ അറിയപ്പം സെലിബ്രിറ്റീസൊക്കെ ഒരുപാട് പേര് ജെയ്ഡ് റോളറും അതുപോലെ തന്നെ ഗോഷ്വ, അങ്ങനെ അതിൻ്റെ പ്രൊണൗൺസേഷൻ തോന്നുന്നു, അത് യൂസ് ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട്. ആ നമ്മുടെ ഫേസിൻ്റെ പഫിനെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സോ ഞാനിത് മിക്കപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഷീറ്റ് മാസ്ക് ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെയും ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഉള്ള പ്രശ്നമാണ് പഫി ഐസ് പോലെ തന്നെ പഫി ഫേസും, അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ കണ്ണിൽ മസാജ് ചെയ്യുമ്പോൾ നല്ല തണുപ്പാട്ടോ, നല്ലൊരു സുഖമാണ്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് റിമൂവ് ചെയ്യാം. വളരെ ഈസിയാണ് റിമൂവ് ചെയ്യാനും. അതുപോലെ തന്നെ ഇത് മാക്സിമം ഒരു 30 മിനിറ്റ്സ്, അതിൽ കൂടുതൽ ഇത് വെക്കരുത്. ഇത് വെച്ചിട്ട് ഉറങ്ങുകയും ചെയ്യരുത്. കാരണം ഇത് ഷീറ്റ് മാസ്ക് ഫേസ് ചെയ്ത് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലൊരു മോയിസ്റ്റൊക്കെ തിരിച്ച് റീ അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പിന്നെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഈ ഷീറ്റ് മാസ്ക് അതുപോലെ കളയാതെ അതിലും കുറേ പ്രൊഡക്റ്റും ബാക്കിയുണ്ട്. അപ്പോൾ അത് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ തേക്കാം. ഈവൻ നമ്മൾ ഈ പ്രൊഡക്റ്റ് വരുന്ന പാക്കേജിലും ഇതുപോലെ തന്നെ കുറച്ച് പ്രൊഡക്റ്റ് ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തതിന് ശേഷം ഇത് ഫേസ് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫ്രഷ് ലുക്കായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കത് ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, തനിയെ ഡ്രൈ ആയിക്കോളും. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു മോയിസ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ മോയിസ്റ്റ് ഒന്ന് ഫേസിൽ ലോക്ക് ആയിട്ടിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.